നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2, 2021 ശനി. മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് ഗാന്ധിജയന്തി. കാമ്പസിൽ വിദ്യാർത്ഥിനിയുടെ കഴുത്തറത്തു. പ്രണയപ്പകയിൽ അരുൺകോല. സി പി നായർ അന്തരിച്ചു. ബ്രിട്ടീഷുകാർക്ക് 10 ദിവസം ക്വാറന്റൈൻ. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 152 ജന്മദിനമാണിന്ന്. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാവിന്റെ പുണ്യ സ്മൃതികൾക്ക് മുന്നിൽ പ്രണാമം. കാമ്പസിൽ വിദ്യാർത്ഥിനിയുടെ കഴുത്തറുത്തു. പ്രണയപ്പകയിൽ അരുൺകൊല. പാലാ. പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ പാലാ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനിയെ കാമ്പസിൽ കാത്തുനിന്ന സഹപാഠിയും കാമുകനുമായ യുവാവ് പേപ്പർ കട്ടർ കൊണ്ട് കഴുത്തറുത്തു കൊന്നു. ബി വോക്ക്ഫോർഡ് പ്രോസസിംഗ് ടെക്നോളജി അവസാന വർഷ വിദ്യാർത്ഥിനി തലയോലപ്പറമ്പ് കളപ്പുരയ്ക്കൽ ബിന്ദുവിന്റെ ഏകമകൾ നിതിന മോളാണ് 22 അരുംകുലക്കിരയായത്. സംഭവത്തിൽ കൂത്താട്ടുകുളം കോഴിപ്പള്ളി പുത്തൻപുരയിൽ അഭിഷേക് ബൈജുവിനെ 20 പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാവിലെ 11:20 ക്രൂരകൃത്യം. 2 വർഷമായി പ്രണയത്തിലായിരുന്നെന്നും നിതിന പിന്മാറിയതാണ് പകയ്ക്ക് കാരണമെന്നും അഭിഷേക് പോലീസിനോട് പറഞ്ഞു. നിർധന കുടുംബാംഗമാണ് നിതിന. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചതോടെ നിതിനയും ബിന്ദുവും മാത്രമാണ് വീട്ടിൽ. ഹൃദ്രോഗിയായ ബിന്ദുവിന് കുടുംബശ്രീയുടെ പലഹാരം വിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവർ കഴിഞ്ഞു വന്നിരുന്നത്. പഠന ചെലവ് കണ്ടെത്താൻ തുണിക്കടയിൽ സെയിൽസ് ഗേളായി ജോലി നോക്കുകയായിരുന്ന നിതിന ഇരുവീട്ടുകാരും ബന്ധത്തെ എതിർത്തതോടെയാണ് നിതിന പിന്മാറിയത്. ഇതിന് പ്രകോപിതനായ അഭിഷേക് ഭിത്തിയിൽ തലയിടിച്ചും കത്തിക്കൊണ്ട് കൈപോറി മുറിവുണ്ടാക്കിയിരുന്നു. 2 ദിവസം മുൻപ് കാമ്പസിലെ എത്തിയ നിതിനയുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. ഫോണിൽ മറ്റൊരാളുടെ ഫോട്ടോ ഉണ്ടെന്ന സംശയത്തിലാണത്. ബിന്ദു അഭിഷേകിനോട് സംസാരിച്ചപ്പോഴാണ് പരീക്ഷയ്ക്ക് എത്തുമ്പോൾ തിരികെ നൽകാമെന്ന് സമ്മതിച്ചത്. ഡിവൈഎഫ്ഐ ഉദയനായപുരം ഈസ്റ്റ് മേഖല വൈസ് പ്രസിഡന്റാണ് നിതിന. പഞ്ചഗുസ്തി ചാമ്പ്യനാണ് അഭിഷേക്. അച്ഛൻ ബൈജുവും അമ്മ സുനിതയും പഞ്ചഗുസ്തി ദേശീയ ചാമ്പ്യന്മാരാണ്. അനുജത്തിയുമുണ്ട്. മരണം കണ്ട് കൂസലില്ലാതെ. ഇന്നലെ 9:30 ആരംഭിച്ച പരീക്ഷ 1 മണിക്കൂറിനകം എഴുതി അഭിഷേക് പുറത്തിറങ്ങി. കാമ്പസിലെ മരത്തണലിൽ കാത്തിരുന്നു. 11:10 പരീക്ഷ കഴിഞ്ഞിറങ്ങിയ നിതിനയ്ക്ക് ഫോൺ തിരികെ നൽകിയെങ്കിലും സംസാരത്തിനിടെ അഭിഷേക് പ്രകോപിതനായി. നീ പോയാൽ ഞാൻ ചത്തുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് കാര്യമാക്കാതെ അമ്മയോട് ഫോണിൽ സംസാരിച്ച് നിതിന മുന്നോട്ട് നീങ്ങുന്നതിനിടെ മുടുക്കി വലിച്ച് നിലത്തിട്ട ശേഷം പോക്കറ്റിൽ നിന്ന് പേപ്പർ കട്ടറെടുത്ത് കഴുത്തിന്റെ വലതുഭാഗം അറുത്തു. പിടിവലിക്കിടെ അഭിഷേകിന്റെ കൈത്തണ്ടയും ചെറുതായി മുറിഞ്ഞു. സി പി നായർ അന്തരിച്ചു. തിരുവനന്തപുരം. മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ സി പി നായർ, സി പരമേശ്വരൻ നായർ 81 അന്തരിച്ചു. തിരുവനന്തപുരം കുറവൻകോണം C6 വിൻമേസ് ഫ്ളാറ്റിൽ ഇന്നലെ രാവിലെ 9:40 അന്ത്യം. പ്രഭാത ഭക്ഷണം കഴിച്ച അല്പസമയത്തിന് ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു. വൃക്കകളിലെ അണുബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് രാവിലെ 10 ശാന്തി കവാടത്തിൽ. ബ്രിട്ടീഷുകാർക്ക് 10 ദിവസം ക്വാറന്റൈൻ. ആ വേലത്തരം ദിനം ഇന്ത്യൻ മറവേല. ന്യൂഡൽഹി. ഇന്ത്യയിൽ നിന്നെത്തുന്നവർക്ക് 4 ഒക്ടോബർ മുതൽ 10 ദിവസത്തെ ക്വാറന്റൈൻ വേണമെന്ന ബ്രിട്ടന്റെ നടപടിക്ക് ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടി നൽകി. അന്ന് മുതൽ ഇന്ത്യയിലെത്തുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് 3 RT-PCR പരിശോധനകളും 10 ദിവസത്തെ ക്വാറന്റൈനും കർശനമാക്കാനാണ് തീരുമാനം. ആസ്ട്രാസെനെക്ക വാക്സിൻ അംഗീകരിക്കുകയും അതിന്റെ ഇന്ത്യൻ പതിപ്പായ കോവിഷീൽഡ് അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത ബ്രിട്ടന്റെ ഇരട്ടത്താപ്പിനും വിവേചനത്തിനും എതിരെ ഇന്ത്യ പ്രതികരിച്ചതിനെ തുടർന്ന് ബ്രിട്ടൻ കോവിഷീൽഡ് വാക്സിൻ അംഗീകാരം നൽകിയെങ്കിലും ക്വാറന്റൈൻ ഒഴിവാക്കിയിരുന്നില്ല. യു കെയിൽ നിന്നെത്തുന്നവർ വീട്ടിലോ ലക്ഷ്യസ്ഥാനത്തോ 10 ദിവസം ക്വാറന്റൈനിൽ തുടരണം. യാത്രയ്ക്ക് 72 മണിക്കൂർ മുമ്പ് ലഭിച്ച RT-PCR നെഗറ്റീവ് പരിശോധനാ ഫലവുമായി വേണം ഇന്ത്യയിലെത്താൻ. വിമാനത്താവളത്തിലും ഇന്ത്യയിലെത്തി 8 ദിവസത്തിന് ശേഷവും വീണ്ടും RT-PCR പരിശോധന നടത്തണം. കോവിൻ പോർട്ടലിൽ നിന്ന് ലഭിക്കുന്ന വാക്സിൻ സർട്ടിഫിക്കറ്റിന്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം നിലനിൽക്കുകയാണ്. ഇത് ഉടൻ പരിഹരിക്കുമെന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസ് ഉറപ്പു നൽകിയെങ്കിലും തീരുമാനമായിട്ടില്ല. ബ്രിട്ടീഷ് പൌരന്മാർക്കും ക്വാറന്റൈൻ നിർബന്ധമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി എലിസബത്ത് റൂസിനെ കണ്ട് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് കോവിഷീൽഡിന് അംഗീകാരം നൽകിയത്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് 10 ദിവസത്തെ ക്വാറന്റൈൻ ഏർപ്പെടുത്താനാണ് ബ്രിട്ടന്റെ തീരുമാനം. 72 മണിക്കൂർ മുമ്പ് ലഭിച്ച കോവിഡ് നെഗറ്റീവ് ഫലം കരുതണം. വർക്കല ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യത്തിലേക്ക്. 29.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. വർക്കലയുടെ ഗതാഗതക്കുരുക്ക് പരിഹാരമാകുന്ന വർക്കല ബൈപ്പാസ് യാഥാർത്ഥ്യത്തിലേക്ക്. മട്ടിൻമോട് ജംഗ്ഷനിൽ നിന്ന് ശിവഗിരിയിലേക്ക് പോകുന്ന റോഡിന്റെ ഇടതുവശത്ത് കൂടി കടന്നുപോകുന്ന 1.5 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നത്. 2016 ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 18 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പൊതുമരാമത്ത് വിഭാഗം സർക്കാരിന് സമർപ്പിച്ചിരുന്നു. തുടർന്ന് ഭരണാനുമതിയും ലഭിച്ചു. പല പ്രാവശ്യം റോഡിന്റെ അലൈൻമെന്റ് പൂർത്തിയാക്കി കല്ലിട്ട് അടയാളപ്പെടുത്തിയെങ്കിലും നിർമ്മാണം തടസ്സപ്പെട്ടു കിടക്കുകയായിരുന്നു. കച്ചവടക്കാരനെ ഓട്ടോറിക്ഷ ഇടിപ്പിച്ചെന്ന് പരാതി. ആർട്ടിക്കിൾ. മരച്ചീനി വാങ്ങിയ വില സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കച്ചവടക്കാരനെ മനഃപൂർവ്വം ഓട്ടോറിക്ഷ ഇടിപ്പിച്ചതായി പരാതി. ഊരുപൈക ബിനു നിവാസിൽ വേണുവിനാണ് 54 പരിക്കേറ്റത്. ഇയാൾ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 സംഭവം. ഓട്ടോറിക്ഷക്കാരന്റെ ബന്ധുവിന്റെ പുരയിടത്തിൽ മരച്ചീനി വേണു വിലയ്ക്ക് വാങ്ങിയിരുന്നു. യാത്രാ ദുരിതം കുട്ടി റോഡിലെ വെള്ളക്കെട്ട്. മുടപുരത്ത് ചിറയൻകീഴ് ലയൺസ് ക്ലബ്ബ് വയോജന ദിനം ആചരിച്ചു. ശിവഗിരി മിഷൻ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ്. ഗാന്ധിജയന്തി വാരാഘോഷം വർക്കലയിൽ. എസ്എൻ മിഷൻ ആശുപത്രിയിൽ പ്രകൃതി ചികിത്സാ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു.
സ്വാഭാവിക രോഗപ്രതിരോധവും രോഗമുക്തിയും ഉറപ്പുതരുന്ന പ്രകൃതി ചികിത്സയും ഉപവാസവും വെജിറ്റേറിയനിസവും ജനങ്ങളിൽ എത്തിച്ച് ഗാന്ധിജിയുടെ ജന്മദിനമായ ഇന്ന് മുതൽ 8 വരെ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ യോഗ പ്രകൃതി ചികിത്സാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ചികിത്സാ ക്യാമ്പ് നടത്തും. പുന്നമൂട് മുത്തുമാരിയമ്മൻ കോവിൽ വർക്കല പുന്നമൂട് മുത്തുമാരിയമ്മൻ കോവിലിൽ 3 രാവിലെ 5:45 അഭിഷേകം, 6 നിർമാലയം, 6 മലനിർവേദ്യം, 6:30 ഗണപതി ഹോമം, 9 ആയില്യപൂജ, 10 ആയില്യകൂട്ട് എന്നിവ നടക്കും. ഒക്ടോബർ 2 ഏകാദശി ആയതിനാൽ ആയില്യകൂട്ട് 3 മാറ്റി. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിഷേധിച്ചു ആറ്റിങ്ങലിൽ. വക്കത്ത് സമഗ്ര ശുചീകരണ വാരം. പെരുങ്കുഴി ബ്രാഞ്ച് സമ്മേളനം മൂടപ്പുരത്ത്. ഗണപതിപുര ശ്രീ മഹാഗണപതി ക്ഷേത്രം കടയ്ക്കാവൂർ നിലയ്ക്കാമുക്ക് ക്ഷിപ്രപ്രസാദ് ഗണപതിപുര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ആയില്യമൂട്ട് ഇന്ന് രാവിലെ 10 നടക്കും. മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ആറ്റിങ്ങൽ. ചിറയൻകീഴ് താലൂക്കിൽ പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണം OS അംബിക MLA ഉദ്ഘാടനം ചെയ്തു. അനുശോചിച്ചു വർക്കല. വർക്കലയിലെ ഫോട്ടോ വീഡിയോഗ്രാഫർ മാത്യു ആന്റണിയുടെ നിര്യാണത്തിൽ ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വർക്കല യൂണിറ്റ് അനുശോചിച്ചു. ചിറയൻകീഴിൽ 77 പേർക്ക് കോവിഡ്. മുടപ്പുരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളായി ഇന്നലെ 77 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 40 പേർ രോഗമുക്തി നേടി. 5 തെങ്ങൊന്ന്, ചിറയൻകീഴ് 9, കടയ്ക്കാവൂർ 5, കിഴിവിൽ 6, മുതാക്കൽ 47, വക്ക 9 എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. ഒരു വീട് ഒരു വിദ്യാലയം പദ്ധതി വർക്കലയിൽ. ശിശു സഹാർത്ഥ അംഗനവാടി ആറ്റിങ്ങലിൽ. കരട് ഗുണഫോൾകൃത ലിസ്റ്റ്. ജനകീയാസൂത്രണ പദ്ധതിക്കുള്ള കരട് ഗുണഫോൾകൃത ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. നഗരസഭാ ഓഫീസിലെ നോട്ടീസ് ബോർഡിലും വെബ്സൈറ്റിലും ഇത് കാണാവുന്നതാണ്. വാർഷികാഘോഷം വർക്കല. പാടാം നമുക്ക് പാടാം സംഗീത കൂട്ടായ്മയുടെ 5 വാർഷികാഘോഷ പരിപാടികൾ ഇന്നുച്ചയ്ക്ക് 2 വർക്കല SR മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. ക്ഷേത്രത്തിൽ മോഷണം വർക്കല. അയന്തി വലിയ മേലതിൽ ദേവീക്ഷേത്രത്തിലെ കാണിക്ക ബഞ്ച് കുത്തി തുറന്ന് പണം മോഷ്ടിച്ചു. തിരുവല്ലം ടോൾ സമരം അവസാനിച്ചു. ഇന്നു മുതൽ പിരിവ് തുടങ്ങും. 11 കിലോമീറ്റർ ചുറ്റളവിലുള്ള നാട്ടുകാർക്ക് സൗജന്യ യാത്ര. തിരുവനന്തപുരം 47 ദിവസം നീണ്ട സമരത്തിനൊടുവിൽ തിരുവല്ലം ടോൾ പ്ലാസയിലെ സമരം അവസാനിച്ചു. മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഇന്നു മുതൽ ടോൾ പിരിവ് തുടങ്ങും. സമരം വിജയിച്ചെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അവകാശപ്പെടുന്നത്. എന്നാൽ പണിതീരാത്ത റോഡിൽ ടോൾ പിരിവ് അനുവദിക്കില്ലെന്നായിരുന്നു സമരത്തിലെ പ്രധാന മുദ്രാവാക്യം. ആഹ്ലാദ പ്രകടനം നടത്തി സമരക്കാർ. ഇളവുകൾ വേണം വി എസ് ശിവകുമാർ. കേരള കൗമുദിക്കും അഭിനന്ദനം. AM മയൂഷ ആകാശവാണി വാർത്താ വിഭാഗം ജോയിന്റ് ഡയറക്ടർ. തിരുവനന്തപുരം ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ ജോയിന്റ് ഡയറക്ടറായി ന്യൂസ് AM മയൂഷ ചുമതലയേറ്റു. പ്രാദേശിക വാർത്താ വിഭാഗ മേധാവിയാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് 2011 ബാച്ചിലെ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥയാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം, ന്യൂഡൽഹി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, കേന്ദ്ര ധനമന്ത്രാലയം, കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൊല്ലം പരവൂർ സ്വദേശിയാണ്. ജീവിത പഠന പരിശീലനവും പത്രവിതരണോദ്ഘാടനവും. തിരുവനന്തപുരം കുട്ടികളുടെ മാനസിക ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി നല്ലൊരു സമൂഹ സൃഷ്ടിക്കായി നിഷ്കളങ്ക ബാല്യം നിഷ്കാമ കർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രവർത്തിക്കുന്ന മഗസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൻമൂല പുത്തൻപാലത്ത് കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ജീവിത പഠന പരിശീലന ക്യാമ്പ് നാളെ രാവിലെ 10 ആരംഭിക്കും. ലാറ്ററൽ എൻട്രി അഡ്മിഷൻ തിരുവനന്തപുരം. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിലെ ലാറ്ററൽ എൻട്രി അഡ്മിഷൻ 4 രാവിലെ 9:30 കോളേജിൽ നടക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ത്വക്ക് പരിശോധനാ ക്ലിനിക് തിരുവനന്തപുരം. കുറവൻകോണം കിംസ് ഹെൽത്ത് മെഡിക്കൽ സെന്ററിൽ സൗജന്യ ത്വക്ക് രോഗ നിർണയവും കേശ സംരക്ഷണ ചികിത്സയും സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന ക്ലിനിക്കിൽ പങ്കെടുക്കുന്നവർക്കായി ഡെർമറ്റോളജിസ്റ്റിന്റെ സൗജന്യ പരിശോധന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഫോൺ 7034444211. 1464 പേർക്ക് കൂടി കോവിഡ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 1464 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 821 പേർ രോഗമുക്തരായി. 12.8% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗസ്ഥിരീകരിച്ച 16,061 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 2,119 പേരെ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി. പ്രണയപ്പക 5 കൊല്ലം 14 കൊലപാതകം. മക്കളെ നന്നായി വളർത്താൻ കുട്ടികളുടെ മനസ്സിലുള്ളത് വീടുകളിൽ പങ്കുവയ്ക്കാനാവണം. ആഗ്രഹിച്ചതെല്ലാം നേടി വളരുന്നവർ പ്രണയം നിശ്ചയിക്കപ്പെടുമ്പോൾ പ്രതികാരദാഹിയാവുന്നു. പിറകെ നടന്ന് പിടിച്ചുപറ്റേണ്ടതല്ല പ്രണയമെന്നും ഏതൊരു ബന്ധത്തിലും വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും മക്കളെ പഠിപ്പിക്കണം. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നും മാനസികാരോഗ്യം കൈവരിക്കേണ്ടത് എങ്ങനെയെന്നും പഠിപ്പിക്കണം. പാഠ്യ പദ്ധതിയിലും ഉൾപ്പെടുത്തണം. തുടർച്ചയായി പ്രശ്നമുണ്ടാക്കുന്നവരെ കൗൺസിലിംഗിന് അയക്കണം. പെൺകുട്ടികൾക്കും ബോധവൽക്കരണം നൽകണം. അപയ സൂചനകൾ: വൈകാരികമായ ബ്ലാക്ക്മെയിലിംഗ്, വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ നിയന്ത്രിക്കൽ, ഫോൺ വിളി, സാമൂഹ്യ മാധ്യമ പേരിൽ കലഹം, തുടർച്ചയായ ആത്മഹത്യാ ഭീഷണി, ശരീരത്തിൽ മുറിവുണ്ടാക്കൽ. സ്ത്രീകൾക്ക് പ്രണയിച്ചതിന്റെയും നിരസിച്ചതിന്റെയും പേരിൽ ജീവൻ നഷ്ടമായത് 2017-2020 കാലത്ത് 350. 96 യുവതികളാണ് 2020 പ്രണയബന്ധങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്തത്. കുട്ടികളിലെ മാനസിക വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ അധ്യാപകരെ പരിശീലിപ്പിക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രി. ഗുരുതരമായ മാനസിക വൈകല്യമാണിത്, ചികിത്സയാണ് പോംവഴി. ഡോക്ടർ മോഹൻ റോയ്, മാനസികാരോഗ്യ വിദഗ്ധൻ. TC വാങ്ങാനെത്തി കണ്ടത് ഭീകര കാഴ്ച. കോട്ടയം SPD ശില്പയോട് ദൃക്സാക്ഷികളായ ആൽബിനും വിഷ്ണുവും സംഭവം വിവരിക്കുന്നു. അഭിഷേക് നാട്ടിൽ സൗമ്യൻ. കൊലപാതകം കണ്ടതിന്റെ ഞെട്ടലിൽ ജോസ്.
പാല കോളേജ് റോഡിൽ ഞാൻ നിന്നത് 50 മീറ്റർ അകലെ മരച്ചുവട്ടിൽ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. ഒരു പയ്യനും പെൺകുട്ടിയും തമ്മിൽ വിശപിച്ച് കൂടുന്നു. അവൻ പെൺകുട്ടിയെ തള്ളി മാറ്റുന്നത് കണ്ട് ഞാൻ ഒച്ച വെച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയ നീ പോടി എന്ന് അലറിക്കൊണ്ട് പെൺകുട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവൻ നിലത്ത് വീഴ്ച. സംഭവം നേരിൽ കണ്ട കോളേജ് സെക്രട്ടറി ജീവനക്കാരൻ ജോസിന് ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ഇതിനിടെ രണ്ട് വിദ്യാർത്ഥികൾ ഓടി വന്നവനെ ഓടിച്ചു വിട്ടു. അവൻ ആ കുട്ടിയെ കൊല്ലാൻ പോകുന്നെന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഓടി അവരുടെ അടുത്തെത്തിയപ്പോൾ പൈപ്പ് പട്ടി പോലെ ചോരചീറ്റി തെറിക്കുന്നതാണ് കണ്ടത്. അവൻ സ്വന്തം കൈകൂടി മുറിച്ച് കത്തി താഴെയിടുന്നതും കണ്ടു. ഒരു നിമിഷം അമ്പരപ്പോടെ നിന്ന് ഞാൻ ഉടൻ പ്രിൻസിപ്പളിനെ വിളിച്ചു. പ്രിൻസിപ്പളും ഒന്നെണ്ണ ജീവനക്കാർ ഓടി വന്ന് അപ്പോൾ പെൺകുട്ടിക്ക് ഇറക്കമുണ്ടായിരുന്നു. ഉടൻ സ്റ്റാഫിന്റെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് പറഞ്ഞു. ഈ സമയം ഒരു കൂസലമില്ലാതെ സംഭവസ്ഥലത്തെ എതിർവശത്തെ തിട്ടയിൽ അവൻ ഇരിക്കുകയായിരുന്നു. കോളേജ് സ്റ്റാഫും മറ്റ് വിദ്യാർത്ഥികളും വളഞ്ഞപ്പോൾ യാതൊരു ഭാവഭേദം ഉണ്ടായിരുന്നില്ല. അവന്റെ കൈത്തണ്ടയിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. ജോസ് പറഞ്ഞു, പഠനത്തിനൊപ്പം സെയിൽസ് ഗേൾ മാനസിക പ്രണയപകയുടെ മറ്റൊരിര. നാണയം മുതൽ പുസ്തകം വരെ പ്രതീക്ഷിന്റെ ജീവിതം ഗാന്ധിമയം. പുസ്തകങ്ങൾ ശേഖരിച്ചാണ് തുടക്കം. പഴയ വസ്തുക്കൾ വിൽക്കുന്നവരിൽ നിന്നാണ് ഭൂരിഭാഗവും വാങ്ങിയത്. ഗുജറാത്തിൽ നിന്ന് ഉൾപ്പെടെ ശേഖരിച്ചു. അമേരിക്കയിലെ ബന്ധുവായ മായയാണ് വിദേശ വസ്തുക്കൾ എത്തിച്ചത്. വൻതുക ഇവയ്ക്കായി മുടക്കിയിട്ടുണ്ട്. കങ്ങനപ്പള്ളിയിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശികളായ രമേശന്റെയും ലീലയുടെയും മകനാണ് പ്രദീഷ്. ഭാര്യ കെ ദീപ്തി, മകൾ ആരുഷി. ശേഖരം ഇങ്ങനെ: പുസ്തകം 200, കറൻസി 100, സ്റ്റാമ്പ് 10,000, തപാൽ കവർ 200, പോസ്റ്റ് കാർഡ് 300, ഇല്ലൻ്റ് 100, ദിനപത്രം 50. ലോകത്തിനൂർജ്ജം, ഏറ്റവും വലിയ പ്രചോദനവും മാതൃകയുമാണ് ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ജീവിതവും വാക്കുകളും ലോകമെങ്ങും വരും തലമുറകൾക്കും ഊർജ്ജമാണ്. പ്രതീഷ് എ എൽ. ഭക്ഷ്യസുരക്ഷാ ജോയിന്റ് കമ്മീഷണർക്കെതിരായ റിവ്യൂ ഹർജിയും ഹൈക്കോടതി തള്ളി. എല്ലാ സേവനങ്ങളും ഇനി വിരൽ തുമ്പിൽ. തിരുവനന്തപുരം, എല്ലാ വകുപ്പുകളുടെയും സേവനം ജനങ്ങൾക്ക് ഓൺലൈനിൽ ലഭിക്കുന്നതിനായി www.services.kerala.gov.in എന്ന ഏകീകൃത പോർട്ടൽ നിലവിൽ വന്നു. പോർട്ടലിലൂടെ 500+ സേവനങ്ങൾ ലഭിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാർ ഓഫീസുകളിലെ തിരക്ക് ഒഴിവാക്കി വേഗത്തിൽ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. 450 സേവനങ്ങൾ അടങ്ങിയ എം സേവാ സേവനം എന്ന മൊബൈൽ ആപ്പുണ്ട്. ആപ്പ് ആൻഡ്രോയിഡ്, iOS എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകും. ഇന്നലെ 13,834 പേർക്ക് കോവിഡ്. കടമുറി വാടക ഡിസംബർ വരെ ഇല്ല. നിയമസഭാ സമ്മേളനം കൊഴിപ്പിക്കാൻ പുരാവസ്തുവും. മുഖ്യദൗത്യം നിയമനിർമ്മാണം. എഞ്ചിനീയറിംഗ് പ്രവേശനം പ്ലസ് ടു മാർക്ക് പരിഗണിക്കരുതെന്ന് അപ്പീലും തള്ളി. ആംബുലൻസ് സഹായിയായ കാമുകൻ അറസ്റ്റിൽ. പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. വിഷം കഴിക്കുന്നതിന്റെ വീഡിയോ കാമുകന് അയച്ച ശേഷം പ്ലസ് ടു വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ ആംബുലൻസ് സഹായിയെ കിളിമാനൂർ ആലത്തുകാവ് KK ജംഗ്ഷനിൽ മഠത്തിൽ വിളാകത്ത് വീട്ടിൽ ജിഷ്ണു എസ് നായർ 27 അറസ്റ്റിലായി. ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ പോക്സോയും ചുമത്തിയിട്ടുണ്ട്. കിളിമാനൂർ കണ്ണയങ്കോട് VS മൻസിലിൽ ഷാജഹാൻ, സബീന ബിബി ദമ്പതികളുടെ മകൾ അൽഫിയ 17 ചികിത്സയിലിരിക്കെ കഴിഞ്ഞ 30 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. CK മേനോൻ ബിസിനസ് ഒപ്പം മാനവികതയും വളർത്തിയ വ്യക്തിത്വം. തൃശൂർ, 7 രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച വ്യവസായ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു CK മേനോന്റെ മതം മനുഷ്യസ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാം ഓർമ്മദിനമായിരുന്നു ഇന്നലെ. വിവിധ തലങ്ങളിലുള്ള നാനാജാതി മതസ്ഥർ അനുസ്മരണത്തിനായി തൃശൂരിലും വിദേശത്തുമായി ഒത്തുകൂടി. സ്വർണ്ണക്കടത്ത് ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്തതിനെതിരെ സർക്കാരിന്റെ അപ്പീൽ. നയന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതിനെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ദിഷണയും ഹൃദയവും ഒത്തിണങ്ങിയ ഒരാൾ, മാർദ്ദവുമില്ലാത്ത ഹാർദവം. കെ ജയകുമാർ എഴുതിയ ഒരു ലേഖനമാണ്, CP നായരെ കുറിച്ചുള്ളതാണ്. എങ്ങനെ നിലവാരം ഇടിയാതിരിക്കും? ആശാന അക്ഷരമെന്ന് പിഴച്ചാൽ ശിഷ്യന് 51 പിഴയ്ക്കുമെന്നുള്ള പ്രമാണം. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരിൽ 961 പേർ മതിയായ യോഗ്യതയില്ലാത്തവരാണെന്ന കണ്ടെത്തൽ ആശങ്കാജനകമാണ്. അപ്പോൾ ആദ്യത്തെ എഡിറ്റോറിയൽ പ്രതിപാദ്യ വിഷയമാണ് എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാം 961 പേർക്ക് മതിയായ ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന് കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. പോലീസിനെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും വിലപ്പെട്ട സേവനങ്ങളിലൊന്നാണ് പോലീസ് സേനയുടേത്. സമൂഹത്തിന്റെ നിലനിൽപ്പിന് അവർ നൽകുന്ന സംരക്ഷണം കുറച്ചു കാണുന്നത് ശരിയല്ല. മറ്റു ജോലികളെ അപേക്ഷിച്ച് സമ്മർദ്ദം വളരെ കൂടുതലുള്ള ജോലിയുമാണത്. ശമ്പളം മാത്രം വാങ്ങി മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട്. രക്ഷകർത്താക്കളുടെ കാര്യമായാൽ പോലും കാശ് വാങ്ങാതെ ഒന്നും ചെയ്തു കൊടുക്കാൻ തയ്യാറാകാത്ത കുറച്ചു പേരും ഇതേ സേനയിലുണ്ട്. ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ, പോലീസിനെ പഠിപ്പിക്കുമ്പോൾ. സബർമതി അകലെയാവരുത്, അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതിയ ഒരു ലേഖനമാണ് ഗാന്ധിജിയെ കുറിച്ച്. സബർമതി അകലെയാവരുത്. മഹാത്മാഗാന്ധിയുടെ സ്മരണകൾ ഉറങ്ങുന്ന അഹമ്മദാബാദിലെ സബർമതി ആശ്രമം ലോകോത്തര നിലവാരത്തിലുള്ള സ്മാരകമാക്കി മാറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരുമാനിച്ചത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. 2019 March 5 തീയതിയാണ് ഗുജറാത്ത് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ആശ്രമത്തിലെ പഴയ കെട്ടിടങ്ങളും മ്യൂസിയവും ആംഫി തിയേറ്ററും നവീകരിക്കാനും കാർ പാർക്കിംഗ് സൗകര്യം വിപുലമാക്കാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. 1200 കോടി രൂപയാണ് ചെലവിലേക്ക് വകയിരുത്തുന്നത്. നീണ്ടുപോകുന്നു ലേഖനം, അഡ്വക്കേറ്റ് എം ജയശങ്കർ എഴുതിയതാണ്. നെല്ല് മകം പിറന്ന മങ്ക, നാളെ ഹാപ്പി ബർത്ത്ഡേ. തൃശൂർ, നെല്ലിന്റെ പിറന്നാളാണ് നാളെ. കന്നിമാസത്തിലെ മകം ഓണത്തിന് തൃക്കാക്കരയപ്പനെ പൂജിക്കുന്നത് പോലെ
മകത്തടിയനെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തിയിരുന്ന കാലമുണ്ടായിരുന്നു. ഇക്കുറി അത് ഒക്ടോബർ 3-ന് കന്നിമാസത്തിൽ നെൽകൃഷി ഇറക്കുന്ന സമയമായതുകൊണ്ടാകാം ആ ദിനം തിരഞ്ഞെടുത്തത്. കേരളത്തിന്റെ ഭാഗമായിരുന്ന കന്യാകുമാരിയിലെ നാഞ്ചനാട്ടിൽ വെള്ളാളർ കർഷക സമൂഹം ഈ മകനാളിൽ നെല്ല് പുഴുങ്ങുകയോ കുത്തുകയോ വയൽ ഉടുകയോ ചെയ്തിരുന്നില്ല. കൊടുക്കൽ വാങ്ങലുകളും നടത്തിയിരുന്നില്ല. നെൽകൃഷിയോടുള്ള താല്പര്യം കുറയുകയും പാടങ്ങൾ തരിച്ചിടുകയും വ്യാപകമായി നികത്തുകയും ചെയ്തതോടെ ആവശ്യമായ നെല്ലിന്റെ 10% പോലും നമ്മൾ കൃഷി ചെയ്യാത്ത സ്ഥിതിയാണിപ്പോൾ. നെല്ലിന്റെ ജന്മദിനവും ഓർക്കാതായി. ഡയറക്ടർമാരും ശാസ്ത്രജ്ഞരും ഓഫീസുകളും മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങളും ഗവേഷണശാലകളും ഏജൻസികളും നന്നായി വിളഞ്ഞെങ്കിലും നെല്ല് മാത്രം കാര്യമായി വിളഞ്ഞില്ല. കിലോഗ്രാമിന് 32 മുതൽ 40 രൂപ വരെയുള്ള അന്യ സംസ്ഥാനങ്ങളിലെ അരിയാണ് നമ്മുടെ വയറു നിറയ്ക്കുന്നത്. കുട്ടികളെ പാടത്തേക്ക് ഇറക്കാനും മണ്ണിലിറങ്ങി കൃഷി ചെയ്യാൻ അവർക്ക് പ്രചോദനം നൽകാനുമായിരുന്നു പാഠം 1 പാടത്തേക്ക് തുടങ്ങിയത്. ജപ്പാനിലും വിദ്യാർത്ഥികളെ കൃഷിയിടങ്ങളിൽ ഇറക്കുന്ന പതിവുണ്ട്. നെല്ലുൽപാദനം കുറയുമ്പോൾ ഭക്ഷ്യസുരക്ഷ മാത്രമല്ല പാരിസ്ഥിതിക സന്തുലനം കൂടിയാണ് തകിടമറിയുന്നത്. പരിസ്ഥിതി സുരക്ഷ ഇല്ലാതായതിന്റെ അനന്തരഫലമാണ് പ്രളയമായി നമ്മൾ അനുഭവിച്ചത്. ആയുർവേദത്തിന് കേരളത്തിന്റെ സംഭാവനയാണ് നവര. നവരക്കിഴി, നവരക്കഞ്ഞി, നവരലേപനം, കർക്കിടകക്കഞ്ഞി എന്നിവയ്ക്കെല്ലാം നവര പ്രധാനമാണ്. ഡോക്ടർ CRLC കാർഷിക സർവകലാശാലയിൽ നിന്ന് വിരമിച്ച നെല്ല് ഗവേഷക. സമ്പൂർണ്ണ കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം. അൻവറിനെതിരായ തട്ടിപ്പ് കേസ്. ക്ലിനിക്കൽ പരിശീലനം നൽകണമെന്ന് ചൈനയിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ. കൊച്ചി. കോവിഡിനെ തുടർന്ന് തിരിച്ചു പോകാൻ കഴിയാത്ത ചൈനയിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ക്ലിനിക്കൽ ലാബ് പരിശീലനം നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് പേരൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിലും പ്രായോഗിക പരിശീലനം ലഭിക്കുന്നില്ല. സർക്കാർ സ്വാശ്രയ കോളേജുകളിൽ സൗകര്യം ലഭിച്ചാൽ സഹായമാകും. സർക്കാർ അനുവദിച്ചാൽ പരിശീലനം നൽകാൻ സ്വാശ്രയ കോളേജുകൾ തയ്യാറാണ്. അടുത്ത സെമസ്റ്ററും ഓൺലൈനാണെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴി ചൈനീസ് അധികൃതർ നൽകിയ വിവരം. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തരംതിരിക്കും മന്ത്രി കെ രാജൻ. റവന്യൂ വകുപ്പ് കാൾ സെന്റർ പ്രവർത്തനം തുടങ്ങി. ടോൾ ഫ്രീ നമ്പർ 1800-4252-55255. പ്രതികൾക്ക് പാസ്പോർട്ട്, ക്രിമിനൽ പശ്ചാത്തലവും സ്വഭാവവും പരിഗണിക്കണം. വിചാരണ കോടതിക്ക് മാർഗനിർദ്ദേശങ്ങൾ. കൊച്ചി. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് പാസ്പോർട്ട് അനുവദിക്കുന്നത് കേസിന്റെ സ്വഭാവമടക്കമുള്ള വിവരങ്ങൾ പരിശോധിച്ച് വേണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി. ഇതിനായി വിചാരണ കോടതി പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. കേസുണ്ടെന്ന പേരിൽ പാസ്പോർട്ടിനുള്ള അപേക്ഷ നിരസിച്ചതിനെതിരെ തിരുവനന്തപുരം സ്വദേശി തദേവു സെബാസ്റ്റ്യൻ നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് ബെച്ച് കുര്യൻ തോമസ് വിധി പറഞ്ഞത്. ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് വിചാരണ കോടതിയുടെ അനുമതിയോടെ മാത്രമേ പാസ്പോർട്ട് നൽകാവൂ എന്നാണ് ചട്ടം. ഇത്തരം അപേക്ഷ പരിഗണിക്കുമ്പോൾ അനുമതി നൽകാൻ മജിസ്ട്രേറ്റ് പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. പരിഗണിക്കേണ്ട കാര്യങ്ങൾ. ഓരോ കേസും പ്രത്യേകം വിലയിരുത്തി തീരുമാനമെടുക്കണം. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും സ്വഭാവവും പരിഗണിക്കണം. തീവ്രവാദം, കള്ളക്കടത്ത് തുടങ്ങിയ കേസുകളെ മറ്റു കേസുകളെ പോലെ കാണരുത്. വിചാരണ നടപടികളുടെ സമയം, ഘട്ടം തുടങ്ങിയവയും വിലയിരുത്തണം. വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത പരിഗണിക്കണം. ഹീനമായ കുറ്റങ്ങൾ ചെയ്തവർക്ക് അനുമതി നൽകുമ്പോൾ സമയപരിധി നിശ്ചയിക്കണം. വിദേശത്തേക്ക് പോയാൽ അവിടുത്തെ മേൽവിലാസം വിചാരണ കോടതിയിലോ കോൺസുലേറ്റിലോ നൽകണം. പാസ്പോർട്ട് എത്രനാൾ അനുവദിക്കണമെന്ന് കോടതി വ്യക്തമാക്കണം. KPCC അധ്യക്ഷനെ ചുറ്റും പ്രത്യക്ഷപ്പെടുന്നത് തട്ടിപ്പ് കേസിലെ പ്രതികൾ വിജയരാഘവൻ. കോൺഗ്രസിൽ നിന്ന് ഇനിയും നേതാക്കളെത്തും. തൽക്കാലം രാഷ്ട്രീയ പ്രചരണമില്ല. പാർട്ടി സ്ഥാപനങ്ങളിലെ പദവികൾ ഒഴിഞ്ഞ് ചെന്നിത്തല. തിരുവനന്തപുരം പാർട്ടിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ വഹിച്ചിരുന്ന അധ്യക്ഷ പദവികൾ ഒഴിഞ്ഞ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ജയ്ഹിന്ദ് ടിവി, പാർട്ടി മുഖപത്രമായ വീക്ഷണം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, കെ കരുണാകരൻ ഫൗണ്ടേഷൻ എന്നിവയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നാണ് ചെന്നിത്തല രാജിവെച്ചത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കോൺഗ്രസിലെടുത്ത അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിൽ രമേശിന്റെ രാജിയും പാർട്ടിക്കുള്ളിൽ ചർച്ചയായി. അതേസമയം നേരത്തെ KPCC പ്രസിഡന്റായിരിക്കെ ഏറ്റെടുത്ത പദവികളോട് ഇവയൊന്നും പിന്നീട് ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആയിരുന്നപ്പോഴും പകരമെത്തിയ പ്രസിഡന്റുമാർ ഏറ്റെടുക്കാത്തതിനാൽ പദവികളിൽ താൽക്കാലികമായി തുടരുകയായിരുന്നു എന്നാണ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവായ VD സതീശനെ തിരഞ്ഞെടുത്തതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മെയ് 27 അദ്ദേഹം പദവികളിൽ നിന്ന് രാജിവെച്ചത്. പാർട്ടിയിൽ പദവികളൊന്നും വഹിക്കാത്ത സാഹചര്യത്തിൽ പാർട്ടി സ്ഥാപനങ്ങളുടെ ചുമതലക്കാരനായി തുടരുന്നത് ശരിയല്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. തുഷാറിനും മറ്റുമെതിരായ വിജിലൻസ് കേസ് റദ്ദാക്കി. ഗുരുവായൂർ ദേവസ്വം നിയമനം. കൊച്ചി. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം തുഷാർ വെള്ളപ്പള്ളി അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഹൈക്കോടതി റദ്ദാക്കി. തൃശൂർ വിജിലൻസ് കോടതിയിലെ നടപടികൾക്കെതിരെ തുഷാർ അടക്കമുള്ളവർ നൽകിയ ഹർജികൾ അനുവദിച്ച് ജസ്റ്റിസ് ആർ നാരായണ പിഷാരടിയാണ് വിധി പറഞ്ഞത്. ഗാന്ധിജയന്തി, KSRTCയിലും അവധി. ഗാന്ധിജയന്തി ദിനമായ ഇന്ന് KSRTCയിലെ ജീവനക്കാർക്കും ഓഫീസർമാർക്കും പൊതു അവധി പ്രഖ്യാപിച്ചു. ഇന്ന് സേവനം അനുഷ്ഠിക്കുന്ന ജീവനക്കാർക്ക് മറ്റൊരു ദിവസം കോമ്പൻസേറ്ററി ഓഫ് അനുവദിക്കും. ഡ്യൂട്ടി ഓഫ് ആയാൽ മറ്റൊരു ദിവസത്തേക്ക് നൽകും. എന്നാൽ വീക്കിലി ഓഫ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി അനുവദിക്കില്ല എന്നായിരിക്കാം അച്ചടിപ്പിച്ചുകൊണ്ട്. വീണ്ടും 1.10 ലക്ഷം കോടി കടന്ന് GST വരുമാനം. സെപ്റ്റംബറിലെ സമാഹരണം 1.17 ലക്ഷം കോടി രൂപ. കേരളത്തിന്റെ വളർച്ച 14%. സമാഹരണ മുൻമാസങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ 1.41 ലക്ഷം കോടി. GST ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന കളക്ഷനാണ് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ലഭിച്ചത്. 1.41 ലക്ഷം കോടി. മെയിൽ 1.2 ലക്ഷം കോടി. ജൂൺ 92,849 കോടി. ജൂലൈ 1.16 ലക്ഷം കോടി. ആഗസ്റ്റ് 1.12 ലക്ഷം കോടി. സെപ്റ്റംബർ 1.17 ലക്ഷം കോടി. ഏപ്രിൽ മാസത്തിലാണ് 1.41 ലക്ഷം കോടി GST സമാഹരണം നടന്നത്.
വിവിധം സോളമൻ അലക്സ് സി പി എമ്മിൽ എ കെ ജി സെന്ററിൽ സ്വീകരണം. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിടുന്നതായി പ്രഖ്യാപിച്ച സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് മുൻ പ്രസിഡന്റ് സോളമൻ അലക്സ് ഇന്നലെ സി പി എമ്മിൽ ചേർന്നു. വൈകിട്ട് 4 എ കെ ജി സെന്ററിൽ എത്തിയ അദ്ദേഹത്തെ സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ചുവപ്പ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ഉൾപ്പെടെ ഉള്ള നേതാക്കളെ കണ്ടു. കാർഷിക പദ്ധതികളിൽ ഭേദഗതി നിർദ്ദേശിക്കാം. തിരുവനന്തപുരം 14 പഞ്ചവത്സര പദ്ധതിയുമായും വാർഷിക പദ്ധതിയുമായും ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രയോജനം കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി നിലവിലെ പദ്ധതികൾ ഭേദഗതി വരുത്തുന്നതിന് കർഷകരിൽ നിന്നും കാർഷിക മേഖലയിലെ മറ്റിതര വിഭാഗങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ ബോഡി തിരുവനന്തപുരത്ത് വനിതാ കമ്മീഷൻ അധ്യക്ഷയായി പി സതിദേവി സ്ഥാനമേറ്റു. ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ 187 കിലോ കഞ്ചാവ് പിടികൂടി തിരുവനന്തപുരം. കൊറിയർ വഴി ആന്ധ്രയിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച 187 കിലോ കഞ്ചാവ് എക്സൈസ് കമ്മീഷണറുടെ ദക്ഷിണ മേഖലാ സ്ക്വാഡ് പിടികൂടി. പേയാട് ചെറിയ അനീഷിന്റെ വീട്ടിൽ ഇന്നലെ നടത്തിയ റെയ്ഡിലാണ് 85 പാക്കറ്റുകളായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയത്. ബാങ്ക് ഓഫ് ബറോഡയുടെ എൻ ആർ ഐ സെല്ലിന് തുടക്കം തിരുവനന്തപുരത്ത്. എയർടെല്ലിനും ബിക്കും 3050 കോടി പിഴ, ലൈസൻസ് ചട്ടം ലംഘിച്ചുവെന്ന് ടെലികോം വകുപ്പ്. ജിയോയും പി ഒ ഐയും ന്യൂഡൽഹി ലൈസൻസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് കാട്ടി പ്രമുഖ ടെലികോം സേവന നേതാക്കളായ ഭാരതി എയർടെല്ലിനും വൊഡാഫോൺ ഐഡിയയ്ക്കും ബി. കേന്ദ്ര ടെലികോം വകുപ്പ് 3050 കോടി രൂപ പിഴ വിധിച്ചു. മൂന്നാഴ്ചയ്ക്കകം പിഴ അടയ്ക്കണമെന്നാണ് നോട്ടീസ് കമ്പനികൾക്ക് ലഭിച്ചുവെന്നാണ് സൂചന. കേന്ദ്രമോ വൊഡാഫോൺ ഐഡിയയോ ഇത് സ്ഥിരീകരിച്ചില്ലെങ്കിലും ടെലികോം വകുപ്പിന്റെ തീരുമാനം അനീതിയും ദുഃഖകരവുമാണെന്ന് എയർടെൽ വ്യക്തമാക്കി. വീട്ടിൽ ഒളിപ്പിച്ചിരുന്ന 187 കിലോ കഞ്ചാവ് പിടികൂടി മലയൻകീഴ്. ഭാര്യയെ തുറച്ചു നോക്കിയെന്ന് ആരോപിച്ച് യുവാക്കളെ മർദ്ദിച്ചു. യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം, രണ്ടാം ഭർത്താവ് അറസ്റ്റിൽ. സസ്നേഹം സഹജീവിക്കായി കാമ്പയിന് തുടക്കം തിരുവനന്തപുരത്ത്. സി പി നായർക്ക് അന്തിമോപചാരം അർപ്പിച്ച് പ്രമുഖർ. മുത്തച്ഛന്റെ വേർപാടിൽ മനന്തത് മാധവൻ. പ്ലെയിൻ സ്പീക്കിംഗ് 4 അവാർഡുകൾ. പരസ്യ ഏജൻസിയായ പ്ലെയിൻ സ്പീക്ക് 4 അഡ്വർടൈസിംഗ് അവാർഡുകൾ കരസ്ഥമാക്കി. മദ്രാസ് ആർട്ട് ക്ലബ് സംഘടിപ്പിക്കുന്ന മാരീസ് 2001 ഒരു സ്വർണവും 2 വെങ്കലവും ഉൾപ്പെടെ 3 അവാർഡുകളും എഫ്ആക്സ് സംഘടിപ്പിക്കുന്ന ഫോക്സ് ഗ്ലോബ് അവാർഡിൽ ഒരു വെങ്കലവും സ്വന്തമാക്കി. 4 അവാർഡും ദക്ഷിണ കേരളത്തിലെ പ്രമുഖ ഡീലറായ സാരഥി ഓട്ടോ കാർസിന് വേണ്ടി ചെയ്ത വർക്കുകൾക്കാണ് ലഭിച്ചത്. സോഷ്യൽ മീഡിയ, സ്റ്റാറ്റിക് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ വീഡിയോ, പ്രിന്റ് പരസ്യം, റേഡിയോ, സ്പോർട്ട് എന്നീ കാറ്റഗറിയിലാണ് അവാർഡുകൾ ലഭിച്ചത്. ഡി സി സിയുടെ ഗാന്ധി ജയന്തി വാരാഘോഷം തിരുവനന്തപുരത്ത്. കോവിഷീൽഡ് വാക്സിന് ആസ്ട്രേലിയയിൽ അനുമതി. ഇന്ത്യൻ നിർമ്മിത കോവിഡ് വാക്സിനായ കോവിഷീൽഡിന് അനുമതി നൽകി. ആസ്ട്രേലിയ അന്താരാഷ്ട്ര യാത്രയ്ക്കുള്ള അംഗീകൃത വാക്സിനായി കോവിഷീൽഡിനെ അംഗീകരിച്ചതായി ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ അറിയിച്ചു. കോവിഷീൽഡിനൊപ്പം ചൈനീസ് നിർമ്മിത വാക്സിനായ സിനോവാഗിനും അംഗീകാരം നൽകിയിട്ടുണ്ട്. അഴിമതി കേസ് മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് തടവ് ശിക്ഷ. പാരീസ് 2012 തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനധികൃതമായി പണം കൈപ്പറ്റിയ കേസിൽ മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോള സർക്കോസിക്ക് 1 വർഷം തടവ് ശിക്ഷ വിധിച്ച് പാരീസ് കോടതി. ഫ്രഞ്ച് നിയമമനുസരിച്ച് പരമാവധി 22.5 മില്യൺ യൂറോ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കാവൂ. എന്നാൽ സർക്കോസ് ഇതിന്റെ ഇരട്ടിയിലധികം രൂപ ചെലവഴിച്ചെന്ന് കോടതി കണ്ടെത്തി. കോടതിയിൽ ഇതെല്ലാം നിഷേധിച്ച സർക്കോസ് വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് അറിയിച്ചു. വൈദ്യുതി ക്ഷാമം ചൈന ഇരുട്ടിൽ. ബീജിംഗ് താപവൈദ്യുത നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന കൽക്കരിയുടെ ഇറക്കുമതി നിലച്ചതോടെ ചൈനയിൽ കടുത്ത വൈദ്യുതി ക്ഷാമം. ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി ചൈനീസ് സർക്കാർ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയോടെ പല പ്രവിശ്യകളിലും ദിവസേന മണിക്കൂറുകളോളം പവർ കട്ടാണ്. വൈദ്യുതി ക്ഷാമം രൂക്ഷമായതോടെ രാജ്യത്തെ പ്രധാന വ്യവസായ ആസ്ഥാനങ്ങളായ ജോങ്സോ, ഗോങ് ഡോങ് പ്രവിശ്യകളിലെ ഫാക്ടറികൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. സിത്തിക്കാപ്പന് രഹസ്യ അജണ്ട എന്ന് കുറ്റപത്രം. ആരെ കോളനിയെ വിറപ്പിച്ച പെൺപുലി കെണിയിൽ. മുംബൈ. മുംബൈ നഗരത്തിന് സമീപത്തെ ആരെ കോളനിയിൽ 7 പേരെ ആക്രമിച്ച പെൺപുലിയെ കെണി വെച്ച് പിടിച്ചു. മുൻ മുംബൈ പോലീസ് കമ്മീഷണർ രാജ്യം വിട്ടു. ലുക്ക് ഔട്ട് നോട്ടീസുമായി മഹാരാഷ്ട്ര സർക്കാർ. മഹാരാഷ്ട്ര മുൻ ആഭ്യന്തര മന്ത്രി അനിൽ ദേശ്മുഖിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച മുംബൈ മുൻ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് റഷ്യയിലേക്ക് കടന്നതായി അഭ്യൂഹം. ഇയാൾക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതായി സംസ്ഥാന ആഭ്യന്തരമന്ത്രി ദിലീപ് വത്സ പട്ടേൽ പറഞ്ഞു. അദ്ദേഹത്തെ പോലെ ഉയർന്ന പദവിയിലിരുന്ന ഉദ്യോഗസ്ഥന് സർക്കാരിന്റെ അനുമതിയില്ലാതെ രാജ്യം വിട്ടുപോകാനാവില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഡൽഹിയുടെ കഴുത്ത് ഞെരിക്കുന്നു. കർഷക സമരത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് സുപ്രീം കോടതി. സ്മൃതി സൂപ്പർ കളിക്കളം. പെരിയ വിസിൽ അടിങ്ക. യുവതിയെ മക്കൾക്ക് മുന്നിൽ ഭർത്താവ് കൊലപ്പെടുത്തി. വാഴക്കാട് ഭാര്യ മക്കൾക്ക് മുന്നിൽ വെച്ച് കഴുത്തിൽ കയർമുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. വിവരം മകളുടെ സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട്. മുക്കം മലയമ്മ മുത്തലം അത്തിക്കാട്ട് വീട്ടിൽ മുഹമ്മദ് ഷമീറിനെ 34 പോലീസ് അറസ്റ്റ് ചെയ്തു. ഇളമ്പിലാട്ടാശ്ശേരി കുഞ്ഞുമുഹമ്മദിന്റെ മകൾ ഷാക്രയാണ് 27 കൊല്ലപ്പെട്ടത്. അനന്തായൂരിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് കുടുംബം. വെള്ളിയാഴ്ച പുലർച്ചെ 2 സംഭവം. കേരളത്തിലെ മൃഗചികിത്സ 29 ആംബുലൻസുകൾ. ന്യൂഡൽഹി. കേരളത്തിലെ മൃഗചികിത്സയ്ക്ക് 29 ആംബുലൻസുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചതായി സംസ്ഥാന മൃഗസംരക്ഷണ ശീത വികസന മന്ത്രി ജയ ചിഞ്ചുറാണി അറിയിച്ചു. ഡൽഹിയിലെ കേന്ദ്ര സഹമന്ത്രി സജീവ് കുമാർ ബെല്ലാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇത് അറിയിച്ചത്. 100,000 കന്നുകാലികൾക്ക് 1 ആംബുലൻസ് എന്ന കണക്കിലാണിത്. മണ്ണാറക്കയം ബേബി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ഇന്ത്യ യുണൈറ്റഡിന് ഇന്ന് തുടക്കം തിരുവനന്തപുരത്ത്.
ധർമ്മമെഴുത്തിൽ ഈ വി ടച്ച് സൂക്ഷിച്ച സി പി നായർ. ഇന്ന് ഗാന്ധിജയന്തി, ത്യാഗത്തിന്റെ അഗ്നിസ്പർശം, ചരിത്രത്തിലെ വിശ്വമാനവികത. മഹത്തായ ഇന്ത്യക്ക് ജീവരക്തം കൊണ്ട് മതേതരത്വം വരച്ചിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പിറന്നിട്ട് നാളെ 152 വർഷം. ബൈക്ക് അപകടം പരിക്കേറ്റ വിമുക്ത ഭടൻ മരിച്ചു. ഡൽഹിയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു. പാലോട് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വിമുക്ത ഭടൻ നന്ദിയോട് കൊച്ചുദാനിമോട് സുലഭ കോട്ടേജിൽ രവീന്ദ്രൻ നായർ 57 നിര്യാതനായി. എൻ സുരേഷ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. വിജ്ഞാൻ ഭാരത നാഷണൽ ഓഫീസ് സെക്രട്ടറിയും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വയൽക്കടയിൽ വീട്ടിൽ നാരായണപിള്ളയുടെ മകനുമായ എൻ സുരേഷ് 45 ഡൽഹിയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു. നാലു വർഷത്തെ കുറഞ്ഞ മഴ, മൺസൂൺ കൈവിട്ടു. മൺസൂൺ കുറഞ്ഞതിന് പിന്നിൽ മേയിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ശക്തമായ വേനൽമഴ ലഭിച്ചതാണ് മൺസൂൺ മഴ കുറയാൻ കാരണമെന്ന് കാലാവസ്ഥാ ഗവേഷകർ പറയുന്നു. 10 വർഷങ്ങൾക്കിപ്പുറം ഏറ്റവും കൂടുതൽ വേനൽമഴ കിട്ടി കിഴക്കൻ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചതും ഈർപ്പമുള്ള വായുപ്രവാഹം കൂടിയതും ലാ നിന പ്രതിഭാസം സജീവമാകാത്തതും അധിക വേനൽമഴയ്ക്ക് കാരണമായി. കിഴക്കൻ കാറ്റിന്റെ ശക്തിയും ന്യൂനമർദ്ദങ്ങളുടെ എണ്ണവും കൂടിയത് തുലാവർഷം ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. കുഞ്ഞുങ്ങൾക്ക് ന്യൂമോകോക്കൽ വാക്സിൻ വിതരണം തുടങ്ങി. എയർ ഇന്ത്യയുടെ പുതിയ ഉടമകളെ ഉടൻ അറിയാം. ന്യൂഡൽഹി. പൊതുമേഖലയിലെ ഏക വിമാനക്കമ്പനിയായ എയർ ഇന്ത്യയുടെ പുതിയ ഉടമയെ താമസിയാതെ അറിയാം. ടെൻഡറുകൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തുറന്നിരുന്നു. സർക്കാർ രഹസ്യമായി നിശ്ചയിച്ച റിസർവ് വിലയേക്കാൾ കൂടിയ തുക ടെൻഡറിൽ സമർപ്പിച്ചവർക്ക് സ്വന്തമാക്കാം. എയർ ഇന്ത്യയുടെ സ്ഥാപകരായ ടാറ്റാ സൺസും സ്പൈസ് ജെറ്റ് ചെയർമാൻ അജയ് സിംഗുമാണ് രംഗത്തുള്ളത്. ടാറ്റാ സൺസ് സ്വന്തമാക്കുമെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ശരിയല്ലെന്നും തീരുമാനമെടുത്തില്ലെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. പെട്രോൾ 104 കടന്ന്, 97 കടന്ന് ഡീസൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.